അർജുൻ കയറി വാ. അനു അല്ലേ മാമ അങ്കിൾ? അനു മാത്തിനൂടെ പുറത്തു വരിക, ഇപ്പൊ വരും. നീ കയറിയിരിക്കുക. ഇല്ല സാരല്ല, ഞാൻ അനു വന്നിട്ട് വരാം. ഏയ് കയറി വാ. ആ ഇരിക്കേ. വിസ്കി വേണ്ട. സ്കോച്ചാണ്ടാ? വണ്ടി ഓടിക്കണം. ശരി. ജീസസ്. ചിയേഴ്സ്. അനു പറഞ്ഞു നീ പേപ്പറൊക്കെ ക്ലിയർ ചെയ്തു. അതെങ്കിൽ എന്നാ എന്റെ കമ്പനി വന്ന് ജോലി ചെയ്തോ. ഏയ് വേണ്ടെങ്കി വിട്ടേക്ക്, അതിന് ഇത്രയും ഓവർ റിയാക്ഷൻ കൊടുക്കുന്ന എന്തിനാ? ഇരിക്കെ. അല്ല എന്താ വേണ്ടാത്തത്? ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. ഈ പ്രായത്തിൽ റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാ റിസ്ക് എടുക്കുന്നത്? നീ സ്കൂളിൽ വെച്ച നന്നായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ട്രൈ ചെയ്യ്. എങ്ങനെയെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ മുതൽ അച്ഛൻ എന്നോട് മിണ്ടാതായിരിക്ക. അച്ഛൻ എന്നെ ഒരു വിശ്വാസമില്ല. അത് വേണ്ടങ്ങളെ. എണീറ്റ് എൻ്റെ കൂടെ വാ. വാ. കല്ലിക്കുളം ഞാൻ ജനിച്ച സ്ഥലം. തിരുനെൽവേലി ജില്ലയിലെ ഒരു ചെറിയ കുഗ്രാമം. കുട്ടിക്കാലത്ത് ഞാൻ ആ ഗ്രാമത്തിൽ കക്കൂസൊന്നും കണ്ടിട്ടേയില്ല. എല്ലാ കാര്യത്തിനും പുറത്ത് തന്നെ പോണം. അങ്ങനെ ഒരു ദിവസം കക്കൂസി പോകാനായിട്ട് പുറമ്പോക്കിലേക്ക് പോയതാ എൻ്റെ അമ്മ. അവിടെ വച്ച് പാമ്പ് കടിച്ചു മരിച്ചു. അതിനെന്താ കാരണം? എൻ്റെ വീട്ടിലൊരു കക്കൂസില്ല. ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ മരിക്കില്ലായിരുന്നല്ലോ. അന്ന് ഞാൻ തീരുമാനിച്ചതാ എനിക്കുണ്ടായ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുതെന്ന്. നാട്ടിലെല്ലാവർക്കും ഫ്രീ ആയിട്ട് ടോയ്ലറ്റ് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി ചിരിച്ചു. ഞാൻ പിന്മാറിയില്ല. ഒരു ചെറിയ തുണിസഞ്ചിയും കൊണ്ട് ചെന്നൈയിലേക്ക് വന്നു. ഇവിടെ വന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതായി കക്കൂസിന്റെ കമ്പനി. ഇന്നെനിക്ക് സ്വന്തമായിട്ട് ബംഗ്ലാവുണ്ട്, കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ഞാൻ സന്തോഷവാനല്ല. എന്റെ സ്വന്തം ചെലവില് എന്റെ നാട്ടില് ദേ നോക്ക്, 420 ഫ്രീ ടോയ്ലറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അന്ന് എന്നെ നോക്കി ചിരിച്ചവരെല്ലാം ഇന്ന് എന്റെ മുന്നിൽ വായും പൂട്ടി നിൽക്കുന്നു.